എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ബർത്ത്ഡേ ആഘോഷത്തിലൂടെ പെട്ടെന്നുണ്ടായ ആ സങ്കടങ്ങളൊക്കെ മാറി ഇപ്പോ ഹാപ്പിയായി ഫെങ് ക്ലാസ്സിലിരിക്കുകയാണ്. ഫെങ് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി നൽകിയ അവന് വളരെ പ്രഷ്യസായ അമ്മ നൽകിയ ഒരു സമ്മാനവും നോക്കി അവൾ അങ്ങനെ ഇരിക്കുമ്പോ കാലി ഇളകി കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് സിന്നി വരുന്നുണ്ട്. ഫെങ് ക്വിങ്ങിന്റെ കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചത് അറിഞ്ഞിട്ടുള്ള വരവാണ്. ഞാൻ കേട്ടത് സത്യമാണോ? നിങ്ങൾ ഒന്നിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചോ എന്ന് സിന്നി ദേഷ്യപ്പെടുമ്പോ ആഘോഷിച്ചു അതിനിപ്പോ എന്താണെന്ന് ക്വിങ് ചോദിക്കുന്നു. ആ ഈ ബഹളം കേട്ട് ഫെങ്ങും അങ്ങോട്ടേക്ക് വരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ സിന്യ ക്വിങ്ങിനടിക്കാനായി കൈയൊങ്ങുമ്പോ ഫെങ് തടയാണ്. ഫെങ് ക്വിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സിന്യക്കെതിരെ സംസാരിക്കുന്നത് അവളില് വലിയ ദേഷ്യം ഉണ്ടാക്കുന്നു. നീ എന്റെ ബർത്ത്ഡേ എന്നോട് കൂടെ സെലിബ്രേറ്റ് ചെയ്തത് പോലുമില്ല, അതുപോട്ടെ, ഞാൻ ഈ മത്സരത്തില് ഒന്നാം സ്ഥാനം നേടിയത് പോലും നിനക്കൊരു സന്തോഷമില്ല, നീ അതും എന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തില്ല, എന്നിട്ട് വലിഞ്ഞു കയറി വന്ന ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി നിനക്ക് സമയം ഉണ്ടല്ലേന്നെല്ലാം. ഇവനിപ്പോൾ തന്നെ തീരെ കെയർ ചെയ്യുന്നില്ല, ഇവന്റെ കെയറും അറ്റൻഷനും എല്ലാം ക്വിങ്ങിനോടാണെന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ദേഷ്യപ്പെട്ട് സിന്യ അവിടെ നിന്ന് പോകുമ്പോ ഫെങ്ങും ഫെങ്ങും ഒന്നും മിണ്ടാതെ നിൽക്കാണ്. സിന്യ പുറത്തിരുന്ന് സങ്കടപ്പെടുന്നു. ഈ കാര്യങ്ങളോർത്ത് അവൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ലാൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അവൾക്ക് ഒരു ഡ്രിങ്ക്സ് അവൻ നൽകുമ്പോ ഇതെന്റെ ഫേവറേറ്റ് ആണെന്ന് നിനക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്ന് അവള് നിരാശപ്പെടുമ്പോ എന്തുപറ്റി, എന്തോ ഒരു സങ്കടമെന്ന് അവൻ തിരക്കാണ്. ആ ടീം ഫെങ് തന്നെ തീരെ കെയർ ചെയ്യുന്നില്ല, അവന് തന്നോട് തീരെ സ്നേഹമില്ല എന്ന് അവള് പറയുമ്പോ അതൊക്കെ നിന്റെ തോന്നലായിരിക്കും, വിഷമിക്കണ്ടെന്ന് ലാൻ പറയുന്നു. ഒരിക്കലുമല്ല, അവൻ എന്റെ ബർത്ത്ഡേയോ എന്റെ വിജയമോ ഒന്നും തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അതൊക്കെ എന്നോട് സ്നേഹമില്ലാത്തതിന്റെ സൂചനയാണ് നമ്മൾ പറയുന്നു. ക്വിങ്ങിന്റെ വരവോടുകൂടി ഫെങ്ങും ഞാനും രണ്ടായതുപോലെ എനിക്ക് ഫീൽ ആവുന്നു, പണ്ട് ഞങ്ങൾക്കിടയിൽ ഇത്രയും അകൽച്ച ഇല്ലായിരുന്നു എന്നെല്ലാം സിന്യ സങ്കടപ്പെടുമ്പോ അത് കാണുന്ന ലാൻ കലി ഇളകി ക്വിങ്ങിനെ അന്വേഷിച്ചു പോകുന്നു. ക്വിങ്ങിനെ കണ്ടപാടേവൻ അവൾക്ക് നേരെ ആക്രോശിക്കാണ്. മേലൽ ഫെങ്ങിനെ ചുറ്റിപ്പറ്റി നിന്നെ കണ്ടുപോകരുത്, അവൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ ഞാനെന്തിനാ നീ പറയുന്നത് കേട്ട് ഫെങ്ങിന്റെ അടുത്ത് നിന്ന് മാറിപ്പോകേണ്ടതെന്ന് അവൾ ചോദിക്കുന്നു. സിന്നിക്ക് അത് ഇഷ്ടമല്ല എന്ന് ലാൻ പറയുമ്പോ സിന്നിയും നീയും രണ്ടിനും കൊണ്ട് വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞ് ക്വിങ് പോകാനേ ഒരുങ്ങുമ്പോ ആ ടീം അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല കാണുന്ന ലാൻ ഇത് ഫെങ്ങിന്റേതല്ലേ, ഇതെങ്ങനെ നിന്റെ കൈ വന്നു എന്ന് ചോദിച്ച് അധികം പൊട്ടിച്ചെടുക്കാണ്. അവൻ ആ മാല പൊട്ടിച്ചെടുത്തത് ക്വിങ്ങിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം അവൾ ആ മാല സംരക്ഷിക്കുമെന്ന് അത് തനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി തന്ന ഫെങ്ങിന് വാക്കുകൊടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ അവൾ അത് തിരികെ വാങ്ങാനായി നോക്കുമ്പോ സാധിക്കാത്തത് കൊണ്ട് ബലം പ്രയോഗിച്ച് വാങ്ങാനായി ശ്രമിക്കുന്നു. ആ ടീം അവൾ കാല് തെറ്റി വീഴാനായി പോകുമ്പോ അത് ലാൻ കാണുന്നുണ്ട്. പക്ഷെ അവൻ വിചാരിച്ചതിലും കൂടുതൽ ആഘാതത്തിലേക്കാണ് അവൾ വീഴുന്നത്. അവൾ മറിഞ്ഞടിച്ച് സ്റ്റെപ്പിൽ ഉരുണ്ട് വീണ് കിടക്കുന്നത് അവൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവനും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇത് കണ്ട് സാങ് ആകെ ഷോക്കായി ക്വിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ പെടല് നല്ല വേദന ഉണ്ടെന്ന് അവൾ ഞെരുങ്ങിക്കൊണ്ട് പറയുന്നു. ഇതെല്ലാം കാണുന്ന ലാനാകട്ടെ കയ്യിലുണ്ടായിരുന്ന ആ മാല താഴേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. വാ സിക് റൂമിൽ പോകാന്ന് സാങ് പറയുമ്പോ ആ മാല എടുത്തു തരാനായി സാങ്ങിനോട് ആവശ്യപ്പെടുന്ന ക്വിങ് സാങ്ങിന്റെ കൂടെ സിക് റൂമിൽ പോകുന്നുണ്ട്. അങ്ങനെ അവളുടെ കഴുത്തിൽ ബെൽറ്റ് ഇടാണ്. ഓ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ക്വിങ് ചോദിക്കുന്നു. ഇതിപ്പോ എനിക്ക് പരിക്ക് പറ്റിയ കാര്യം എല്ലാവരും അറിയുന്ന അളവിലുണ്ടല്ലോ ഈ ബെൽറ്റ് എന്ന് പിറുപിറുക്കുന്ന അവൾ. എന്തായാലും തനിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ലാനാണെന്ന് ഫെങ് അറിയരുത്, അറിഞ്ഞാ പ്രശ്നമാവുന്ന സാങ്ങിനോട് ക്വിങ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഫെങ്ങിന്റെ വരവ്. എന്തേത്, ലാനാണോ നിന്നെ ഉപദ്രവിച്ചതെന്ന് ഫെങ് ചോദിക്കുമ്പോ ലാനോ അവനെ ഞാൻ കണ്ടതുപോലുമില്ല, അവനല്ല എന്ന് ക്വിങ് പറയുന്നു. പക്ഷെ അത് ഫെങ് വിശ്വസിക്കുന്നില്ല. ഇതേ ടീം ലാനാകട്ടെ വലിയ ദേഷ്യത്തില് പഞ്ചിങ് ബാഗിനിട്ട് നല്ലത് കൊടുത്തോണ്ടിരിക്കാണ്. അവന്റെ രണ്ട് ഷിങ്കിടുകള് അവിടെ തന്നെയുണ്ട്. അതിലാ ബെഡ ചോട്ടുവിനെ ഒരു ഹീലിയം സിലിണ്ടർ കാണിച്ചിട്ട് ദേ ഇതിനൊരു മാജിക്കൽ പവർ ഉണ്ടെന്ന് പറയുന്നു. ഉടനെ ചോട്ടു ആ ഹീലിയം സിലിണ്ടർ ലിഡ് തുറന്ന് അതിലെ ഹീലിയം ശ്വസിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോ ദേ നിന്നെ പോലെ ഈ ഗ്യാസ് ആരെങ്കിലും ശ്വസിച്ചു കഴിഞ്ഞാല് അവർ പിന്നീട് ഒരു ഉന്മാദാവസ്ഥയിൽ പോകുന്നതായിരിക്കും, അവരെന്താണ് സംസാരിക്കുന്നത് എന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുക പോലും ഇല്ല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ നടക്കുന്ന സംഭാഷണം ഒന്നും തന്നെ ലാൻ കേൾക്കുന്നില്ല, അവൻ ആ പഞ്ചിങ് ബാഗിനിട്ട് കൊടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നല്ലോ. ആ ടീം അവിടേക്ക് ഫെങ് എത്തുന്നു. ഫെങ് ലാനോട് നീന്തിരാ ക്വിങ്ങിനെ ഉപദ്രവിച്ചെന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കാനായി തുടങ്ങാണ്. ഈ ടീം ലാനും തിരിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഫെങ്ങാണ് മുന്നിട്ട് നിൽക്കുന്നത്. ലാനിന്റെ ശിങ്കിടികളാകട്ടെ ഇതിൽ ഇടപെടാനായി വരുന്നുണ്ടെങ്കിലും ഫെങ് നല്ല ഫോമിലാണ്, കണക്കിന് കിട്ടുമെന്ന് കാണുമ്പോ അവരങ്ങ് പോകാനായി ഒരുങ്ങുന്നു. ലാനും നിനക്ക് എന്നെയല്ല വേണ്ടത്, അവരെ ആക്രമിക്കണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ ഇടയിൽ ആ ഒരു ഹീലിയം ടാങ്ക് ഈ അടിയുടെ ഇടയുടെ ഇടയപ്പെട്ട് ലീക്കാവാനായി തുടങ്ങുന്നു. അപ്പോഴേക്കും ചോട്ടവും പെടയും കൂടി ഇവിടുന്ന് പുറത്തേക്ക് ഓടുന്നു. അവർ കറക്റ്റായി ഓടി ചെല്ലുന്നത് ക്വിങ്ങിന്റെയും സാനിന്റെയും മുന്നിലാണ്. ഇവരുടെ ഓട്ടം കാണുമ്പോഴേ പന്ത് കേട്ട് തോന്നുന്ന രണ്ടുപേരും മുകളിലേക്ക് വന്ന് നോക്കുമ്പോ അടിയിട്ടുകൊണ്ടിരിക്കുകയാണ് ലാനും ഫെങ്ങും. ആ സമയം ക്വിങ്ങിനെ കണ്ട് പരസ്പരം ഇവർ പോര് വിളിക്കാനായി തുടങ്ങുമ്പോഴാണ് രണ്ടുപേരും വാ തുറന്ന് സംസാരിക്കുമ്പോ ശബ്ദവും സംസാരവും മാറിയ കാര്യം മനസ്സിലാവുന്നത്. ഇതെന്തുപറ്റി ഇവർക്കെന്ന് പരസ്പരം സാങ്ങും ക്വിങ്ങും ചോദിക്കുമ്പോ അവർക്കും സംസാരത്തില് മാറ്റം വന്നിട്ടുണ്ട്. നാലുപേരും തങ്ങൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോഴാണ് അവിടെ ലീക്കായി കൊണ്ടിരിക്കുന്ന ഹീലിയം ടാങ്ക് കാണുന്നത്. ആ ഒരു ഹീലിയം ഇതുപോലെ മാറ്റം വരുത്തും എന്നതറിയാവുന്നത് കൊണ്ട് ക്വിങ് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ ഇടയിൽ ആ ഒരു സിലിണ്ടർ എടുത്ത് ഫെങ്ങിനെ ആക്രമിക്കാനായി ലാൻ നോക്കുമ്പോ ഫെങ് അത് കൈ കൊണ്ട് തടുക്കുന്നുണ്ട്. പക്ഷേ മുഖത്തിന്റെ അത്രയും അടുത്ത് ആ ഒരു സിലിണ്ടർ വന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയി മൂക്കിലേക്ക് കുറച്ചുകൂടി ഗ്യാസ് അടിച്ച് കയറി അവന് വല്ലാത്ത ശ്വാസമുട്ടലൊക്കെ അനുഭവപ്പെടുന്നു. ആ ടീം പണ്ടപ്പോഴോ വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടിയത് ഓർമ്മ വരുന്ന അവൻ വല്ലാതെ
വല്ലാതെ പാനിക് ആവുന്നു. പാനിക് ആയി നിൽക്കുകയാണെങ്കിലും തന്നെ ആക്രമിക്കാനായി എത്തുന്ന ലാനിനെ അടിച്ചു തീർപ്പിക്കാനായി ഫെങ് നോക്കുന്നുണ്ട്. ആ ഒരു വീഴ്ചയില് ലാൻ കുപ്പിയുടെ പുറത്ത് വീഴും എന്ന് കാണുന്ന സാങ് അവനെ പിടിച്ച് രക്ഷിക്കാനായി നോക്കുമ്പോഴേക്കും അവളും കൂടി മറിഞ്ഞു വീഴാണ്. അങ്ങനെ ആ കുപ്പിയെല്ലാം പൊട്ടി അവളുടെ ശരീരത്തിലേക്ക് കയറുന്നു. ഈ ഒരു ടൈം ഇതെല്ലാം കാണുന്ന ക്വിങ് ഫെങ്ങിനെ സഹായത്തിന് വിളിക്കുന്നുണ്ട് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി. പക്ഷേ ഫെങ്ങിന്റെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരു പെണ്ണിന്റെ ചിത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ വളരെ പാനിക്കായി രക്ഷപ്പെടുത്താതെ അവിടെ നിന്നൊരു പ്രാന്തനെ പോലെ ഓടിപ്പോവാണ്. എന്തായാലും ഒരുവിധം സാങ്ങിനെയും ലാനിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാനായി ക്വിങ്ങിന് സാധിക്കുന്നു. ക്വിങ് പുറത്തേക്ക് ഫുഡ് വാങ്ങാൻ പോയിരിക്കുന്ന ടീം ഉറക്കം എണ്ണിക്കുന്ന ലാൻ മയക്കത്തിലായിരുന്ന സാങ്ങിനെ നോക്കി നീന്തര എന്നെ രക്ഷിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും ക്വിങ് ഫുഡുമായി വരുന്നുണ്ടെങ്കിലും ക്വിങ് കൊടുക്കുന്ന ഭക്ഷണം ലാൻ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഉറക്കമെണ്ണിക്കുന്ന സാങ്ങിന് ക്വിങ് ഫുഡ് കൊടുക്കുന്നു. അവൾ അത് കഴിച്ചുകൊണ്ട് നോക്കുമ്പോ മയക്കം തെളിഞ്ഞിരിക്കുന്ന ലാനിനോട് എന്നാലും ജീവൻ രക്ഷിച്ച ആളിനോട് ഒരു നന്ദി പോലും പറയില്ല എന്ന് ചോദിക്കുന്ന ടീം അവന് പക്ഷെ അതിന് മറുപടി പറയാൻ സാധിക്കുമെന്നേ അങ്ങോട്ടേക്ക് സിന്യ വരാണ്. സിന്യ പക്ഷെ വന്നപാടെ ക്വിങ്ങിനെയും സാങ്ങിനെയും മൈൻഡ് ചെയ്യാതെ ലാൻഡ് അടുത്തേക്ക് എത്തി എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അതിനുശേഷം ലാൻഡ് അടുത്തേക്ക് എത്തി ഇവരെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. സാങ് ആണ് ലാൻഡ് ജീവൻ രക്ഷിച്ചതെന്ന് ക്വിങ് പറയുമ്പോ അത് വിശ്വസിക്കുന്നില്ല സിന്യ. ചുമ്മാ പണക്കാരനായ ലാൻഡ് കയ്യിൽ നിന്ന് കാശ് തട്ടാനായി സാങ് ഓരോ അടവെടുക്കുകയാണെന്ന് സാങ്ങിനെ ഒരു മോശക്കാരി പെണ്ണായി സിന്യ കുറ്റപ്പെടുത്തുമ്പോ ക്വിങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനായി ക്വിങ് ആവശ്യപ്പെടുന്നു. ഈ ടീം ഇവിടെ ഒരു സംസാരം ഒഴിവാക്കാനായി ലാൻ പതിയെ സിന്യയുമായി പുറത്ത് നടക്കാനായി പോകുന്നു. അപ്പോഴേക്കും ഗുനാൻ വന്നിട്ടുണ്ടായിരുന്നു. ഗുനാനോട് ക്വിങ് ഫെങ്ങിനെ പറ്റി അന്വേഷിക്കുന്നു. ഫെങ്ങിനെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നേയില്ല. ഫെങ് വളരെ പാനിക്കായ കാര്യമൊക്കെ ക്വിങ് പറയുമ്പോ പണ്ടത്തെ ഒരു ഇൻസിഡന്റ് ഗുനാൻ പറയാണ്. മറ്റൊന്നുമല്ല, പണ്ട് ഗുനാനും ഫെങ്ങും ലാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ ഫ്രണ്ട് സർക്കിളിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു, സിന്യയുടെ സഹോദരിയായ സിന്യു. അന്നൊരിക്കൽ സിന്യുവും ഫെങ്ങും കാറിൽ പോകുന്ന ടീം അത് അപകടത്തിൽപ്പെട്ട് വെള്ളത്തിലേക്ക് മറിഞ്ഞ് അതിൽ മുങ്ങിത്താണ് സിന്യു മരിച്ചു. ഫെങ് മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. ആ ഒരു സംഭവത്തിന് ശേഷം അവന് വെള്ളമൊക്കെ വളരെ പേടിയാണ്. വെള്ളത്തിൽ വീണ് ശ്വാസം കിട്ടാതെ പെടഞ്ഞതുപോലെ എന്തെങ്കിലും ഇൻസിഡൻസ് ഓർമ്മപ്പെടുത്തുകയോ അവൻ അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ വളരെ പാനിക്കാവും എന്നതെല്ലാം ഗുനാൻ പറയുമ്പോ ആ ഹീലിയം ടാങ്ക് ലീക്കായി അത് ശ്വസിച്ച് ഫെങ് ശ്വാസം മുട്ടിയ കാര്യം ഓർക്കുന്ന ക്വിങ് അപ്പോ ഫെങ് വളരെ പാനിക്കായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഫെങ്ങിനെ അന്വേഷിച്ച് ക്വിങ്ങും ഗുനാനും പോകാനായി ഒരുങ്ങുന്നു. ആ ടീം സഹായത്തിന് വേണ്ടി അലക്സിനെ ക്വിങ് വിളിക്കുന്നുണ്ടെങ്കിലും അലക്സ് അവിടേക്ക് എത്തുന്നത് സിന്യയുടെ കൂടെയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന ക്വിങ് അലക്സിനെ ശകാരിക്കാണ്, എന്തിനും ഇവളെയും വിളിച്ചോണ്ട് വന്നതെന്ന്. ഫെങ്ങിനെ അന്വേഷിക്കാൻ സഹായം നീ ചോദിച്ചപ്പോ എന്റെ കൂടെ ഓഫീസിൽ ഇവളും ഉണ്ടായിരുന്നു, ആ ടീം കൂടെ വരണമെന്ന് പറഞ്ഞ വാശി പിടിച്ചപ്പോ വേറെ വഴിയില്ലായിരുന്നു എന്ന് അലക്സ് പറയുമ്പോ താൻ വന്നത് ബുദ്ധിമുട്ടായി ക്വിങ്ങിന് തോന്നുന്നു എന്ന് മനസ്സിലാക്കുന്ന സിന്യ ഫെങ്ങിനെ അന്വേഷിക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി അന്വേഷിക്കും, ഞാൻ അവനെ കാണാനില്ല, അവനിങ്ങനെ പാനിക്കായി പോയി എന്നതൊന്നും തന്നെ എവിടെയും ലീക്കാക്കി അവന്റെ ഇമേജ് കളയില്ല എന്നെല്ലാം സിന്യ പറയാണ്. അങ്ങനെ അന്വേഷിക്കാനായി ഇവർ ഗ്യാങ് ആയി പിരിയുന്നു. അലക്സും സിന്യയും ഒന്നിച്ചും ഗുനാനും ക്വിങ്ങും ഒന്നിച്ചും. ആ ടീം അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ ഫെങ് വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് ഒരു കഫേയിലേക്ക് സിന്യ അലക്സിനെ കൊണ്ടുപോകുന്നു. ഇവിടെ അവൻ വരുമോ എന്ന് അലക്സ് ചോദിക്കുമ്പോ ഇത് ഈ സ്ഥലത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരേ ഒരു കഫേയാണ്. എന്റെ സഹോദരിയാണ് ഇത് ഫെങ്ങിനെ പരിചയപ്പെടുത്തിയത്. അവർ രണ്ടുപേരും ഇവിടെ വരാറുണ്ടായിരുന്നു. പിന്നീട് ഫെങ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നെല്ലാം സിന്യ പറയുമ്പോ അപ്പോ അവൻ നിന്നെ ഡേറ്റിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അലക്സ് എടുത്ത് ചോദിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച ശേഷം ഡേറ്റിന് കൊണ്ടുവന്നൊന്നുമല്ല, അവൻ എന്നോട് കാണിച്ചിട്ടുള്ള കെയർ എല്ലാം എന്റെ സഹോദരിയോടുള്ള കടപ്പാട് കൊണ്ട് മാത്രമാണെന്ന് എനിക്കറിയാം. അല്ലാതെ അവന് എന്നോട് ഒരു പ്രണയവും ഇല്ല. പക്ഷേ എനിക്ക് അവനെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടും തിരിച്ചു കിട്ടാത്ത ഒരു സ്നേഹത്തിന്റെ കാര്യം ഓർത്ത് സിന്യ സങ്കടപ്പെടുമ്പോ അലക്സ് അവളെ തഴുകി ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ആശ്വസിപ്പിക്കല് അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവനെ തുറച്ചു നോക്കുന്നു. അപ്പോഴേക്കും ഗുനാൻ അലക്സിനെ വിളിച്ച് ഫെങ്ങിനെ കണ്ടില്ല, അടുത്ത സ്പോട്ട് അന്വേഷിക്കാനായി പറയുന്നു. ഇവരും വേഗം ഇവിടെ നിന്ന് പുറപ്പെടുന്നു. ഗുനാനും ക്വിങ്ങും പലയിടങ്ങളിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഫെങ്ങിനെ കാണുന്നില്ല. കുറെ ടൈം കഴിയുമ്പോ ശരി നിന്നെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം, ഒത്തിരി ലേറ്റ് ആയില്ലേ എന്ന് പറഞ്ഞു ഗുനാൻ ക്വിങ്ങിനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നു. ഇതേ ടീം ഫെങ് ആകെ ടെൻഷനായി റോഡിലൂടെ അലഞ്ഞു നടക്കുന്നതും പിന്നീട് ഒരു സ്ഥലത്ത് വന്നിരുന്ന് കരയുന്നതും ഇടയ്ക്ക് ആ മരിച്ച സിന്യുവിനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നതുമാണ് നമ്മൾ കാണുന്നത്. സിന്യു സിന്യയുടെ സഹോദരിയാണ്, അവൾ മരണപ്പെട്ടു. ഇതേ ടീം ക്വിങ് ഇപ്പോഴും ഫെങ് എവിടെ പോയിരിക്കും എന്ന ടെൻഷനിലാണ്. അപ്പോഴേക്കും നേരം വിളിച്ചിട്ടുണ്ട്. പലതവണ ഫെങ്ങിന്റെ മൊബൈലിൽ വിളിച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല. ആ ടീമാണ് അവൻ ഒരുപക്ഷെ തനിക്കറിയാവുന്ന അവന്റെ സീക്രട്ട് സ്പോട്ടിൽ കാണുമെന്ന് അവൾക്ക് തോന്നുന്നത്. അവൾ വേഗം അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ വിചാരിച്ചതുപോലെ അവൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് താൻ മുന്നേ ഇവിടെ ഒന്ന് നോക്കിയില്ല എന്ന് പിറുപിറുത്ത് അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് നീ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കാത്തത് എന്താ, എന്തോ ഒരു റെസ്പോൺസും തരാഞ്ഞത് അവോയ്ഡ് ചെയ്യാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അവൾ. അവൻ ഒന്നും ഇണ്ടാതിരിക്കുമ്പോ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണെങ്കിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാ, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവൾ തിരിയുമ്പോഴേക്കും അവൻ അവളെ പിടിച്ചു നിർത്തുന്നു. അവൾ കയ്യിൽ കരുതിയ കുറച്ച് ചൂടുകളൊക്കെ അവന് കുടിക്കാനായി കൊടുത്ത് അവനോട് സംസാരിക്കുകയാണ്. സാങ്ങിന് എങ്ങനെയുണ്ടെന്ന് തിരക്കുന്നവൻ അവളെ സഹായിക്കാതെ പേടിച്ച് തിരിഞ്ഞോടിയതിന് സോറി പറയുമ്പോ എന്തിനാ നീ അങ്ങനെ ചെയ്തതെന്ന് ക്വിങ് ചോദിക്കുന്നു. അത് പിന്നെ ഞാനപ്പോ വല്ലാതെ പാനിക്കായി, എനിക്ക് വെള്ളത്തിൽ മുങ്ങി താഴുന്ന പോലെയും മറ്റൊരു വിഷ്വലൊക്കെ വന്നപ്പോ ഞാൻ ആകെപ്പാടെ പേടിച്ച് വല്ലാണ്ടായി പോയെന്ന് ഫെങ് പറയുമ്പോ നീ ആരെയാ കണ്ടത്, സിന്യുവിനെ ആണോ എന്ന് ക്വിങ് ചോദിക്കുന്നു. അതെ, നിനക്കെങ്ങനെ അവളെ പറ്റി
അറിയാമെന്ന അവന്റെ ചോദ്യത്തിന് നിന്നെ അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ ആ കാര്യമെല്ലാം എന്നോട് പറഞ്ഞത് ഗുനാനാണെന്ന് ക്വിങ് വെളിപ്പെടുത്തുന്നു. നീയന്തിര ആ കാര്യം ഓർത്ത് ഇപ്പോഴും കുറ്റബോധത്തിൽ ഇരിക്കുന്നതെന്ന് ക്വിങ് ചോദിക്കുമ്പോൾ, അന്ന് അവളുടെ മരണത്തിന് കാരണം ഞാനാണ്. ഞാൻ ആളാവാൻ നോക്കി അവളെ അപകടത്തിൽപ്പെടുത്തിയതാണെന്ന് പറയുന്ന ഫെങ് ആ ഒരു ഫ്ലാഷ് ബാക്കും കൂടി പറയുകയാണ്. അന്ന് ഞാനും ഗുനാനും ലാനും സിന്യുവും ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്ത ശേഷം ആര് സിന്യുവിനെ കൊണ്ടുവിടണമെന്ന കാര്യത്തിൽ എനിക്കും ലാനും ഇടയിൽ തർക്കമായി. സിന്യുവിന് ഒരു അഭിപ്രായവും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഫൈറ്റ് ചെയ്ത് ജയിക്കുന്ന ആൾ അവളെ ഡ്രോപ്പ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തി. ആദ്യം തന്നെ ഞാൻ കള്ളക്കളിയിൽ ലാനിനെ തോൽപ്പിച്ച് വേഗം തന്നെ കാറിൽ സിന്യുവുമായി പുറപ്പെട്ടു. ഞാൻ വളരെ ആവേശത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചത്. സിന്യു പലതവണ സ്പീഡിന്റെ കാര്യം പറഞ്ഞിട്ടും ഞാൻ അത് കേട്ടതേയില്ല. അങ്ങനെ എന്റെ അശ്രദ്ധയിൽ ഞാൻ വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് വണ്ടി വെള്ളക്കെട്ടിലേക്ക് മറിയുകയും തുടർന്ന് അവൾ ആ വെള്ളത്തിൽ മുങ്ങിത്താണു മരിക്കുകയുമായിരുന്നു. എനിക്ക് അവളെ രക്ഷിക്കാനായില്ല. ഞാനാണ് അവളെ മരണത്തിലേക്ക് കൊണ്ടുപോയതെന്ന് ഫെങ് പറഞ്ഞ് കരയുമ്പോ, ഇതൊരു അപകട മരണമാണ്, മനഃപൂർവ്വം, നീ ആരെയും കൊന്നിട്ടില്ല. സിന്യുവിന് നീ ഈ കാര്യം ഓർത്ത് സങ്കടപ്പെടുന്നത് ഒട്ടും ഇഷ്ടമാവില്ല. നീ ഹാപ്പി ആയിട്ടിരിക്കണമെന്നല്ലേ അവളും ആഗ്രഹിക്കുമെന്ന് ക്വിങ് അവനെ ആശ്വസിപ്പിക്കുന്നു. ഇവളുടെ ആശ്വാസവാക്കുകൾ കേട്ട് അവന് മനസ്സ് കുറച്ച് തണുക്കുന്നുണ്ട്. ഈ ടീം ഇവൾക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല, ഇവളെ സഹായം ചോദിച്ചിട്ടും താൻ പാനിക്കായി പോയത് ഇവൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് എന്നത് അവനെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ടീം എന്ന് എന്റെ കൂടെ കാണണമെന്നെല്ലാം അവൻ പറയുമ്പോൾ അവളും തീർച്ചയായും കാണുമെന്ന് പറയുന്നു. അതിന്റെ ഇടയിൽ ഒരു ചെലന്തിയെ കണ്ട് രണ്ടുപേരും നൈസായി പേടിക്കുന്നു. പിന്നീട് പരസ്പരം പേടിച്ചതോർത്ത് ചിരിച്ച് വീണ്ടും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഫെങ്ങിനെ അന്വേഷിച്ച് തീരെ ഉറക്കം കിട്ടാഞ്ഞത് കൊണ്ട് തന്നെ ക്വിങ് പതിയെ തൂങ്ങാൻ തുടങ്ങുന്നു. അത് കാണുന്ന ഫെങ്ങും അല്പനേരം അവളെ നോക്കിയിരുന്ന ശേഷം അവിടെ പതിയെ മയങ്ങാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചെന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.